ഓൾ കേരള മലബാർ ഗ്രൂപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സെന്റ് ജോസഫ്സ് ദേവഗിരി കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ നിഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. 10 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ അണിനിരന്നത്. കേരളത്തിലെ മലബാർ ഗ്രൂപ്പുകളെ 4 സോണുകളായി തിരിച്ച് ജില്ലാ തലങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ വിജയികളായ 10 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ അണിനിരക്കുന്നത്. സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ നിഷാദ് നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് സ്പോർട്സ് എന്നൊരു ദിനേന ഒരു നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗം കൂടി അതിന്റെ പ്രചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതും നിങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നതും. നമുക്കറിയാം ഇന്ന് സ്നേഹവും സാഹോദര്യവും ഒക്കെ തന്നെ നമുക്ക് സ്പോർട്സിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഒരു കമ്മ്യൂണൽ ഹാർമണിയാണ് സ്പോർട്സ്, ഒരു മാത്തമാറ്റിക്സ് ആണ് സ്പോർട്സ്. ഇതെല്ലാം ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പ്രചാരകരാകുകയും സമൂഹത്തിലുള്ള എല്ലാവരെയും നിങ്ങളെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും കുടുംബത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ സ്പോർട്സിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. മലബാർ ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ അഹമ്മദ് ബഷീർ ഫ്ലാഗ് ഓഫ് ചെയ്തു. കാലിക്കറ്റ് മലബാർ ഡെപ്യൂട്ടി സ്റ്റോർ ഹെഡ് മൊയ്തീൻ കോയ, സോണൽ ഹെഡ് ജാവേദ് മിയാൻ, ജാസിർ, ദനീഷ്, സിദ്ദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ഗോൾഡ് കണ്ണൂരും മലബാർ ബാച്ചസ് കാലിക്കറ്റും തമ്മിലായിരുന്നു ആദ്യ മാച്ച്. മത്സരത്തിൽ ചാമ്പ്യന്മാരാവുന്ന ടീമിന് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കും.